പത്തനംമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പൂജാരി നന്ദുവിനോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിക്കുന്നത് പോലെ ആ പയ്യനുമായിട്ട് മാത്രമേ നിനക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുള്ളൂ. നീ സ്നേഹിക്കുന്ന പയ്യൻ ഏതായാലും നിന്റെ കൂടെ മാത്രമേ ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയട്ടെ പൂജാരി. എന്നാൽ എന്തുകൊണ്ടായിരിക്കും പൂജാരി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് താൻ ജീവനോളം സ്നേഹിച്ച തൻ്റെ അനിയ മറ്റാർക്കെങ്കിലും താലി കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നടന്നു പോകുമായിരിക്കട്ടെ നന്ദു. അങ്ങനെ തൻ്റെ അനിയെ മറ്റാർക്കും വിട്ടുകൊടുക്കാനൊന്നും നന്ദുവിന് കഴിയുന്നില്ല. അങ്ങനെ പൂജാരി തന്നോട് പറഞ്ഞ വാക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നടന്നു പോവാണ്ടോ നന്ദു. ഒരിക്കലും ആ പയ്യന് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല, നീയുമായിട്ട് മാത്രമേ അവന് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റൂ എന്ന് പൂജാരി പറഞ്ഞില്ലേ. ആ വാക്ക് ഇങ്ങനെ ചിന്തിച്ച് നടന്നുകൊണ്ടിരിക്കായിരിക്കും നന്ദു. അങ്ങനെ നന്ദു മുൻപോട്ട് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും തൻ്റെ മുന്നിലാകെ ഇരുട്ട് ബാധിച്ചതുപോലെയാണ് നന്ദുവിന് തോന്നുന്നത്. നന്ദുവിൻ്റെ മനസ്സിലാവട്ടെ അനിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കും. അനി തനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അനി ഇനി മറ്റാർക്കെങ്കിലും സ്വന്തമായി കഴിഞ്ഞാൽ താൻ ഈ ഭൂമിയിൽ ഒറ്റപ്പെടും, തനിക്ക് പിന്നെ ആരാരുമില്ലാത്തൊരവസ്ഥയിലാവും എന്നൊക്കെ ചിന്തിച്ചൊരു ഭ്രാന്തിയെ പോലെ ആവേണ്ട നന്ദു. അങ്ങനെ നന്ദു കുറേ ദൂരം നടന്നു പോകുന്ന സമയത്തായിരിക്കട്ടെ പുഴക്കരികിലായിട്ടൊരു പാലം കാണുന്നത്. പുഴയാവട്ടെ നല്ല രീതിയിൽ തന്നെ ഒഴുകുന്നുണ്ട്. എന്നിട്ട് നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇതുപോലെയായിരിക്കുന്നു തൻ്റെ ജീവിതം, ശൂന്യമായിരിക്കുന്നു. എന്നിട്ട് നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, എൻ്റെ അനി എന്നിൽ നിന്ന് കൈവിട്ടു പോകുമെന്ന് ഉറപ്പായി. ഇന്നത്തെ ആ ഒരു മുഹൂർത്തം കഴിയുന്നതോടുകൂടെ തന്നെ അനാമികക്ക് സ്വന്തമാവും അനി. അതുകൊണ്ട് അനി ഇല്ലാത്തൊരു ലോകത്ത് താൻ ജീവിക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നന്ദു ആവട്ടെ ആ ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് അനയില്ലാതെ തനിക്കൊരു ജീവിതം വേണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കണ്ണും പൂട്ടിക്കൊണ്ട് തന്നെ നന്ദു അവിടെ ആ പാലത്തിൽ നിന്ന് അങ്ങ് താഴേക്ക് ചാടുകയാണ്. എന്നാൽ ഇതേ സമയത്തിന് എല്ലാവരും അനാമികയെ വിളിക്കുന്നുണ്ടോ. മുഹൂർത്തത്തിന് സമയമായി അനാമികയെ വിളിക്കൂ എന്ന് പറയുന്ന സമയത്തിന് നയനയും നവ്യയുടെ അനാമികയെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരും. അപ്പോഴേക്കും ദേവ്യാനി വന്ന് പറഞ്ഞിട്ട്, ആരടി നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, നിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ലടി. എൻ്റെ മരുമകൾ, ഞാൻ ആഗ്രഹിച്ച മരുമകൾ, അനന്തപുരിയിലെ മൂത്ത മരുമകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നിന്നെയൊന്നും അവളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പോലും പറ്റില്ല, അതിനുള്ള യോഗ്യത ഒന്നും നിങ്ങൾക്കില്ല. കതിർ മണ്ഡപത്തിലേക്ക് സന്തോഷവതിയായിട്ട് അനിയുടെ അടുത്ത് അനാമിക ഇരിക്കുന്ന സമയത്ത് നിന്റെ നോട്ടം പോലും അവളുടെ മേലേക്ക് തട്ടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ദൂരെ മാറി നിൽക്കുകയെന്നൊക്കെ പറയട്ടെ ദേവയാനി. എന്നാൽ ഇതേ സമയത്തൊക്കെ കനകദുർഗ കാവട്ടെ നന്ദുവിനെ കാണാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. എന്നിട്ട് കനകദുർഗ നേരെ നയനോട് പോയി പറയുന്നുണ്ട്, മോളെ ഇതുവരെയായിട്ട് നന്ദുട്ടിനെ കാണുന്നില്ല, അവളിത് എവിടെ പോയി, നീ ഒന്ന് നോക്കുന്നൊക്കെ പറയട്ടെ നയനയോട്. എന്നാൽ നന്ദുവിനെ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ നയനെ നവ്യം ചേർന്നു കൊണ്ട് തന്നെ നന്ദുവിനെ അവിടെയൊക്കെ തിരയുന്നുണ്ടെങ്കിലും നന്ദുവിനെ കാണുന്നില്ല. ഇതേ സമയത്ത് തന്നെ അനാമിക കതിർ മണ്ഡപത്തിലേക്ക് ഒരുക്കി കൊണ്ടുവരുന്ന തിരക്കിലായിരിക്കട്ടോ. ആ സമയത്തിന് നയനെ വന്നിട്ട് ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും. ആ സമയത്ത് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിനെ നയനെ പറയുന്നുണ്ട്, അതേ ആദർശേട്ട നന്ദുവിനെ കാണുന്നില്ല. അപ്പോഴേക്കും നന്ദു എവിടെ പോവാനാ, അവൾ ഇവിടെ തന്നെ കാണുമെന്ന് പറയുന്ന സമയത്തിന് നയനെ പറയുന്നുണ്ട്, ഇല്ല ആദർശേട്ട നന്ദു ഈ മണ്ഡപത്തിലില്ല. അപ്പോഴെന്നെ ആദർശ ചോദിക്കുന്നുണ്ട്, അവൾ നമ്മുടെ കൂടെയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്തിന് നയന പറഞ്ഞിട്ട്, അതേ ആദർശേട്ട അവൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ പെട്ടെന്ന് അവളെ കാണുന്നില്ല, അവൾക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്ക് ടെൻഷനാവുന്നു, അവൾ ഇനി അരുതാത്തത് വല്ലതും ചെയ്യുമോ എന്നാണ് എൻ്റെ പേടിയെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്ന സമയത്തിന് ആദർശ ചോദിക്കുന്നത്, നയന ഇനി എന്തായി പറയുന്നത്, ഒരിക്കലും നന്ദു അങ്ങനെയൊന്നും ചിന്തിക്കില്ല. നന്ദു നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിസാരമായിട്ടുള്ള കാര്യത്തിനൊന്നും അവരുടെ മനസ്സ് കൈവിട്ടു പോവില്ല എന്നൊക്കെ പറയട്ടെ ആദർശ്. എന്നാൽ കതിർ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അനി തേടുന്നത് നന്ദുവിനെ ആയിരിക്കും. നന്ദു എവിടെ, അവളെ കാണുന്നില്ലല്ലോ, ഞാൻ അനാമികയ്ക്ക് താലി കെട്ടുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അവൾ ഇവിടെ നിന്ന് മാറി നിൽക്കണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനി അവിടെ ചുറ്റും നോക്കാട്ടെ നന്ദുവിനെ. പക്ഷേ അവിടെയൊന്നും നന്ദുവിനെ കാണില്ല. എന്നാൽ നന്ദുവിനെ കാണാത്തത് കൊണ്ട് തന്നെ, തൻ്റെ ബ്രോയെ കാണാത്തത് കൊണ്ട് തന്നെ അനിയുടെ മനസ്സാകങ്ങനെ കൈവിട്ടു പോവാണ്. ഇതേ സമയത്ത് കതിർ മണ്ഡപത്തിലേക്ക് വന്നിരിക്കുന്നിട്ട് അനാമിക. എന്നാൽ അനി ആവട്ടെ അനാമികയെന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അനിയുടെ കണ്ണുകൾ തിരയുന്നത് നന്ദുവിനെയാണെന്ന് മനസ്സിലാക്കി അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, അവളെ ഞാൻ ആട്ടി ഓടിക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമായിരിക്കും. എന്നിട്ട് അനി ഇങ്ങനെ അസ്വസ്ഥമായി ഇരിക്കുന്നത് കാണുന്ന സമയത്തിന് അനാമിക ഇങ്ങനെ ജാനകിയെ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ജാനകിയോടായിട്ട് അനാമിക പറയുന്നുണ്ട്, അമ്മേ നന്ദുവിനെ ഇവിടെയൊന്നും കാണുന്നില്ല, അവളെങ്ങാനും ഈ പരിസരത്തേക്ക് വന്നാൽ ഒരിക്കലും ഞങ്ങളുടെ കൺവെട്ടത്ത് പോലും അവൾ വന്നേക്കരുത്, അവളെ ഇവിടെ നിന്നും മാട്ടിപ്പായിക്കണം എന്നൊക്കെ പറയട്ടെ ജാനകിയോട്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റുമോളെ, നീ ഏതായാലും അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നല്ലൊരു ചടങ്ങ് നടക്കില്ലേ, അതുകൊണ്ട് എൻ്റെ മോൾ സന്തോഷത്തോടെ ഇരിക്കുകയെന്നൊക്കെ പറയട്ടെ ജാനകി. ഇതേ സമയത്ത് തന്നെ പൂജാരി വന്ന് പറഞ്ഞിട്ട്, ഏതായാലും മുഹൂർത്തത്തിനുള്ള സമയമായി, ഇനി താലി കെട്ടാമെന്നൊക്കെ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കനകദുർഗയും ആദർശവും നയനക്ക് ആകെങ്ങനെ പരിഭ്രാന്തിയിൽ നയനെ തിരഞ്ഞുകൊണ്ടിരിക്കായിരിക്കും. എന്നാൽ ഇതേ സമയത്ത് നന്ദുവിനെ തിരഞ്ഞുകൊണ്ടതിന് ഗോവിന്ദൻ വന്ന് പറയുന്നുണ്ട്, അതെ നന്ദുവിനെ കാണാനില്ലല്ലോ, ഞാൻ മുകളിലും താഴെയും ഓഡിറ്റോറിയം മൊത്തം നോക്കി, നമ്മളെ മോൾ ഇവിടെ ഇന്നും കാണാനില്ല, അവൾ എങ്ങോട്ടേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പറയട്ടെ ഗോവിന്ദൻ. അപ്പോഴേക്കും ആദർശ് പറയുന്നിട്ട്, ഏതായാലും ഈ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് നന്ദുവിനെ തരയാം, കാരണം ഇപ്പം ഈ നിമിഷം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ വിവാഹം മുടങ്ങും, വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാ കുറ്റവും നമ്മുടെ തലയിലേക്ക് വരും, അതുകൊണ്ട് വിവാഹം അങ്ങ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു നിൽക്കുമായിരിക്കട്ടെ ആദർശ്. ആ സമയത്തിന് നയനെ പറയുന്നത്, അതെ അത് തന്നെയാണ് ശരി, വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പേരിലായിരിക്കും നമ്മളെല്ലാവരും പഴി കേൾക്കേണ്ടി വരുന്നത്. വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്നൊരു പറച്ചിലായിരിക്കും. അങ്ങനെ നന്ദുവിനെ കാണാതെ എല്ലാവരും ഭയങ്കര ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നന്ദു വീണ്ടും ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വരുന്നത്.
എന്നാൽ നന്ദുവിനെ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര അങ്ങ് ആശ്വാസമാവണമെന്ന് മാത്രമല്ല, അനിക്ക് അവിടെ നന്ദുവിനെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവാണ്. എന്നാൽ താലി കെട്ടുന്നതിന് ആ ഒരു മുഹൂർത്തമായിട്ടുണ്ടാവും. നന്ദു തന്റെ അനിയെ തേടിയിട്ടായിരിക്കട്ടെ ആ ഒരു കതിർമണ്ഡപത്തിലേക്ക് കയറി വരുന്നത്. മരണം മുന്നിൽ കണ്ടിട്ട് പോലും തന്റെ അനിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ നന്ദു ഓടി വരുന്നത്. ഇതേ സമയത്ത് പൂജാരി പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനാമികയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് അനിയുടെ കയ്യിലേക്ക് താലിമാല എടുത്തു കൊടുക്കുകയാണ്. എന്നാൽ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് അനി ആ ഒരു താലിമാല ഇങ്ങനെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനാമികക്കാട്ടെ ഭയങ്കര സന്തോഷമായിരിക്കും. താൻ ആഗ്രഹിച്ചതുപോലെ താൻ സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് ആഗ്രഹിച്ച ആ ഒരു കല്യാണമാണ് നടക്കാൻ പോകുന്നത്. അനാമികയുടെ അച്ഛനും അമ്മയോട്ടെ അതിലേറെ സന്തോഷത്തിലായിരിക്കും. തൻ്റെ മോളുടെ ഒരൊറ്റ മെടുക്കൊണ്ട് മാത്രം അനന്തപുരിയിലെ പയ്യനെ വളച്ചിട്ട് അവൻ്റെ ഭാര്യയാവാൻ മോൾക്ക് കഴിഞ്ഞല്ലോ, തൻ്റെ മകളെ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് കല്യാണം കഴിക്കാൻ സാധിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടെ അവർ. എന്നിട്ട് അനി ആ താലി പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അനാമിക ഇങ്ങനെ അനിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തും അനിയുടെ മുഖത്ത് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കാണുന്നില്ല. ആ സമയത്തിന് അനാമിക മനസ്സിൽ പറയുന്നത് എനിക്കറിയട തൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാണെന്ന്. പക്ഷേ എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതം എന്താണെന്ന് വെച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്നാൽ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേ പറ്റുള്ളൂ എന്ന് ഞാൻ അനുഗ്രഹം മനസ്സിൽ ചിന്തിക്കട്ടോ. എന്നാൽ നന്ദുവിനെ കണ്ടതോടുകൂടി തന്നെ ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടോ അനി അനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, നന്ദു നീ എവിടെയായിരുന്നു ഇത്രയും ആൾക്കൂട്ടത്തിൽ ഇത്ര നേരം ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത് നിന്നെയായിരുന്നു, നിന്നെ കണ്ടപ്പോഴാണ് നന്ദു എനിക്കൊന്ന് ആശ്വാസമായത് എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയട്ടെ അനി. എന്നിട്ട് മുഹൂർത്ത സമയമായത് കൊണ്ട് തന്നെ അനി അനാമികയുടെ കഴുത്തിൽ അങ്ങ് താലി കെട്ടുന്ന സമയത്തിന് അവിടെ പൂക്കൾ വിതറുന്നതും അതിങ്ങനെ എല്ലാവരും ഭയങ്കര ആഘോഷത്തിൽ ഇങ്ങനെ അട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നത് കേട്ടിട്ട് ഇതൊന്നും കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നന്ദു ആട്ടെ ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്നങ്ങ് പോവാണ്. താൻ ജീവനോളം സ്നേഹിച്ച തൻ്റെ അനി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നങ്ങ് മാറിപ്പോവട്ടെ നന്ദു. എന്നിട്ട് അവിടെ നിന്ന് മാറിപ്പോയിട്ട് നന്ദു ആട്ടെ സങ്കടം സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്നതുപോലെ അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, ജോൽസൻ പറഞ്ഞതുപോലെ പിന്നീടായിരിക്കട്ടെ നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം നടക്കുന്നത്. അനാമിക മരുമകളായിട്ട് അനന്തപുരി വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ദേവേനും ജലജയും ജാനകിയൊക്കെ അനാമികയിൽ നിന്നും ഒത്തിരിയധികം പാഠം പഠിക്കാനുണ്ട്. അനന്തപുരിയിലേക്ക് അനാമികയെ കൈപ്പിടിച്ച് കയറ്റിയതോടുകൂടി തന്നെ അവർക്ക് മൂന്ന് പേർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും അത്. അനാമിക കാരണം ദേവേനിക്കും ജാനകിക്കും ഒത്തിരിയധികം കരയേണ്ടി വരും. പിന്നീട് അങ്ങനെ ഒത്തിരിയധികം പ്രശ്നങ്ങളൊക്കെ അനാമിക കാരണം അനന്തപുരിയിൽ ഉണ്ടാവുന്നുണ്ട്. അനാമിക കയറി വന്ന അന്നേ ദിവസം ഫസ്റ്റ് നൈറ്റിൽ പോലും അനാമിക അവിടെ ഭയങ്കര അഹങ്കാരത്തോടും ധിക്കാരത്തോടും കൂടിയായിരിക്കട്ടെ അനിയോട് പെരുമാറുന്നത്. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടാവില്ല ജാനകിക്ക്. അനാമിക തൻ്റെ ഒരു മാല എടുത്തിട്ട് നയനയുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ മാല നയനെ മോഷ്ടിച്ചു എന്നൊക്കെ വരുത്തുന്നുണ്ട്. എന്നാൽ പിന്നീട് ആ സത്യമെല്ലാം തന്നെ നാദശ കണ്ടുപിടിക്കും. അങ്ങനെ അനാമിക വീട്ടിൽ വന്നതിന് ശേഷം നവ്യക്കും അതുപോലെ തന്നെ ദേവ്യാനിക്കും ജലജക്കും അങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങൾ മാത്രം തീർക്കുന്ന ഒരാളായി മാറട്ടെ അനാമിക. പിന്നീട് അങ്ങനെ കാലക്രമേണ ജാനകിയും അനാമികയും ചേർന്നിട്ട് നയൻ ഇങ്ങനെ ചവിട്ടി മെതുക്കുന്ന സമയത്തായിരിക്കട്ടോ ദേവ്യാനിക്ക് സത്യമെല്ലാം മനസ്സിലാവുന്നതും ദേവ്യാനി നയനയുടെ കൂടെ നിൽക്കുന്നതും പിന്നീട് അങ്ങനെ അനാമിക എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഈ സമയത്തൊക്കെ ഈ കാലയളവിലൊക്കെ അനാമിക അവിടെ അനന്തപുരിൽ നിന്ന് എത്രമാത്രം പണം സമ്പാദ്യമൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അത്രമാത്രം തൻ്റെ വീട്ടിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അനാമിക വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം എന്നും അനന്തപുരി പ്രശ്നങ്ങളാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിനും അതിനെ അനുകൂലിക്കുന്നുണ്ട്. ആ സമയത്തിന് അനി പറയുന്നത് ഞാൻ പറഞ്ഞില്ല ആദർശേട്ടാ ഈ കല്യാണം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവൾ അത് സാമർഥ്യക്കാരാണെന്ന് ഞാൻ എത്രമാത്രം നിങ്ങളോടൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയും. ഇവൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനമൊന്നും എനിക്ക് കിട്ടില്ല. അനാമികയെ പോലൊരു പെൺകുട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് നവ്യജയേക്കാൾ വലിയ വിത്താണ്. ഇവൾ ഭയങ്കര സെൽഫിഷാണ്. ഇവൾക്ക് ഇവളുടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പാവം എൻ്റെ അമ്മ അതിൽ വീണു പോയിരിക്കുന്നു. ഇനിയും അമ്മ ഇവളെങ്ങനെ തലയിൽ കയറ്റി വെച്ച് കൊണ്ടു നടന്നാൽ പിന്നീട് എന്താണ് ഇനി അടുത്ത ആപത്ത് വരാനിരിക്കുന്നതെന്നും എനിക്കറിയില്ല. ആദർശേട്ട ഇനിയെങ്കിലും എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം. ഇന്നേവരെ ഞങ്ങൾ തമ്മിലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും ഞങ്ങളൊരു കിടക്ക പങ്കിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരട്ടാ നീ. അങ്ങനെ അനാമിക കാട്ടെ വീണ്ടും അനന്തപുരിയിൽ ഒത്തിരിയധികം നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവിടുന്ന് സ്വത്തോ സമ്പാദ്യമോ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അനിയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. ജാനകിയും അതുപോലെ തന്നെ ദേവേനെ അവിടെ അനാമികയെ ഒത്തിരിയധികം വെറുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആരും തനിക്ക് സപ്പോർട്ടില്ലാത്തത് കൊണ്ട് തന്നെ അനാമിക തന്നെയായിരിക്കട്ടെ അനന്തപുരിയിൽ നിന്നും അനിയെ വിട്ടൊഴിഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് അനന്തപുരിൽ നിന്നിട്ട് തനിക്ക് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി അനാമിക അവിടെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഡൈവേഴ്സായി പോകുന്നുണ്ട്. പിന്നീട് അങ്ങനെ ജാനകി തന്നെ മുൻകൈ എടുത്തുകൊണ്ടായിരിക്കട്ടോ നന്ദുവിനെ അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിലേക്ക് കയറ്റി കൊണ്ടുവരുന്നത്. അങ്ങനെ ജോൽസൻ പറയുന്ന ആ ഒരു കാര്യം സത്യമാവാണ്. അനിയുടെ ആദ്യത്തെ വിവാഹം ഫ്ലോപ്പായി പോകുന്നുണ്ടെന്ന് മാത്രമല്ല അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു ബന്ധമൊന്നും നടന്നിട്ടുണ്ടാവില്ല. പിന്നീട് അങ്ങനെ അനി ശരിക്കും കല്യാണം കഴിക്കാണ്ടോ നന്ദുവിനെ. അങ്ങനെ അനി നന്ദുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിട്ട് ഒരു ദാമ്പത്യ ജീവിതം തന്നെ അവർ നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡൊക്കെ ഉണ്ടോ ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.